Union Power Tools, Union Complex, South Bazaar, near Makkani, Kannur. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ റെയ്ഡിന് ശേഷം പോലീസിന്റെയും റെയ്ഡ് തുടരുന്നു. പോപ്പുലർ ഫ്രണ്ട്, SDPI കേന്ദ്രങ്ങളിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത്. കണ്ണൂർ ടൗൺ കൂടാതെ മട്ടന്നൂർ, ചക്കരകല്ല്, ഇരിട്ടി, ഉളിയിൽ, കണ്ണപുരം എന്നിവിടങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കണ്ണൂർ താണയിലെ ബിമാർട്ട് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ആദ്യം റെയ്ഡ് തുടങ്ങിയത്. തുടർന്ന് സിറ്റി, പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, ഫയലുകൾ എന്നിവ പിടിച്ചെടുത്തു. കണ്ണൂർ താണയിലെ ബിമാർട്ട്, പ്രഭാത് ജംഗ്ഷനിലെ സ്പൈസ്മാൻ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം എന്നിവയിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സും ഹർത്താൽ ഗൂഢാലോചനയും കണ്ടെത്തുകയാണ് റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യം. കണ്ണൂർ ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് തുടരുന്നത്. ഹർത്താൽ ദിനത്തിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 308 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട 1287 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 834 പേരെ കരുതൽ തടങ്കലിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ സിറ്റി പരിധിയിൽ 26 കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 101 പേരാണ് കണ്ണൂരിൽ കരുതൽ തടങ്കലിലുള്ളത്. കണ്ണൂർ റൂറലിൽ 7 കേസുകളിൽ 10 പേരെ അറസ്റ്റ് ചെയ്തു. 9 പേർ കസ്റ്റഡിയിലുമുണ്ട്. പ്രതികൾക്കായി പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കാഴ്ചയുടെ വിലയെന്തെന്ന് അതില്ലാത്തവർക്കേ അറിയൂ. പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ സമർപ്പിത സേവനം ചെയ്യുന്നു. കണ്ണിമ ചിമ്മാതെ ജീവനം ആയുർവേദ ആശുപത്രി, കണ്ണൂർ.